കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തമ്മിലടി മുറുകുന്നതിന് പിന്നാലെ കെഎസ്വിൽ പോര് ശക്തമാവുകയാണ്. പുതിയ സംസ്ഥാന കമ്മിറ്റിയിലും ഗ്രൂപ്പ് പോര് തുടരുകയാണ്. സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവറുമായി സഹകരിക്കേണ്ടെന്നാണ് ഗ്രൂപ്പ് നേതാക്കളുടെ നിർദ്ദേശം. പോരിന് കോൺഗ്രസ് നേതാക്കൾ തന്നെ നേതൃത്വം നൽകുന്ന സ്ഥിതിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതോടെ രമേശ് ചെന്നിത്തല, കെ സുധാകരൻ പക്ഷങ്ങൾ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നു. ഇന്നലെ നടന്ന ഏജൻസ് ഓഫീസ് മാർച്ചിൽ നിന്നാണ് പ്രവർത്തകരും ഭാരവാഹികളും വിട്ടുനിന്നത്. പ്രതിപക്ഷ മാർച്ച് പൊളിക്കാൻ ഇരു ഗ്രൂപ്പുകളും ശ്രമിച്ചെന്നും എന്നാൽ അത് സാധിച്ചില്ലെന്നുമാണ് ഔദ്യോഗിക പക്ഷം പറയുന്നത്. കെ എസ് യു ഭാരവാഹികളെ നിശ്ചയിച്ചപ്പോൾ അർഹമായ ഗ്രൂപ്പ് പ്രാതിനിധ്യം കിട്ടിയില്ലെന്നുള്ള പരാതിയെ തുടർന്നാണ് ഗ്രൂപ്പ് പോര് ആരംഭിക്കുന്നത്. തുടർന്ന് പാർട്ടി പരിപാടികളിൽ നിന്നും പല ഗ്രൂപ്പുകളും നിസ്സഹകരണം തുടങ്ങി. പട്ടിക പ്രഖ്യാപിച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഭാരവാഹി പ്രഖ്യാപനത്തെ എതിർത്ത് കെ സുധാകരൻ രംഗത്തെത്തിയിരുന്നു. പിന്നാലെ രമേശ് ചെന്നിത്തലയും എത്തിയതോടെ പ്രതിസന്ധി രൂക്ഷമായി മാറി. ഇരു നേതാക്കളും മുന്നോട്ട് വെച്ച പട്ടികയിൽ ഭാരവാഹികളായി എത്തേണ്ടവരാണ് പരിപാടിയിൽ നിന്നും മാറി നിന്നതും. കണ്ണൂരിൽ നിന്നുള്ള സീനിയർ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് ഉൾപ്പെടെ മാർച്ചിനെത്തിയില്ല. മാർച്ച് പൊളിക്കാനുള്ള നീക്കമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ വി ഡി സതീശൻ പക്ഷക്കാരനായ സംസ്ഥാന പ്രസിഡന്റ് ഐ ഗ്രൂപ്പിനെയും കെ സി വേണുഗോപാൽ പക്ഷത്തിൻ്റെയും പിന്തുണയിൽ ആളെ കൂട്ടുകയായിരുന്നു. ഭാരവാഹി പട്ടികയിൽ വെട്ടും തിരുത്തും വന്നതിനാൽ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവറിന് അറിവുണ്ടെന്ന് ഐ ഗ്രൂപ്പും സുധാകരൻ പക്ഷവും ആരോപിക്കുന്നു. ഇതേ തുടർന്നാണ് നിസ്സഹകരണം സ്വീകരിച്ചത്. ഏഴുപേരെ സംസ്ഥാന ഭാരവാഹി പട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്ന കർശന നിലപാടാണ് ഐ ഗ്രൂപ്പിനുള്ളത്. സംസ്ഥാന കമ്മിറ്റിയിൽ ആദ്യമായി എത്തിയ ട്രാൻസ്ജെൻഡർ അരുണമയെയും ഈ നിലപാട് ബാധിക്കുമെന്ന് മറുപക്ഷം വാദിക്കുന്നുണ്ട്. ചേരി തിരിഞ്ഞുള്ള തമ്മിലടി മുറുകുകയാണ് കെ എസ് യുവിൽ. കോൺഗ്രസ് ഇപ്പോൾ അടപടലം പൊളിഞ്ഞിരിക്കുകയാണ്. ഇനിയൊരു തിരിച്ചുവരവ് കോൺഗ്രസ്സിനുണ്ടാവുമോ എന്ന് തന്നെ സംശയകരമാണ്.